മക്കളെ, ഇന്ന് നമ്മളെല്ലാവരും ഒരു ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് അറിഞ്ഞു കഴിഞ്ഞു. അതായത് ഇത്രയും കാലം നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു നീറ്റ് എക്സാം എന്ന് നടക്കുന്നു എന്നുള്ളത്. അതിപ്പോഴും തീരുമാനമായിട്ടില്ല. നീറ്റ് എക്സാമിൻ്റെ ഡേറ്റ് വരാനിരിക്കുന്നേയുള്ളു. 10 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് നീറ്റ് എക്സാമിൻ്റെ ഡേറ്റ് വരുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് KV പഠിക്കുന്ന ഒരു കുട്ടി എഡ്യൂക്കേഷൻ മിനിസ്റ്ററോട് ഒരു കാര്യം ചോദിച്ചു, നമ്മുടെ സിലബസ് റിഡക്ഷൻ നമ്മുടെ JEEയിലും നീറ്റിലും ബാധകമാണോന്ന്. മിനിസ്റ്റർ കൊടുത്തേക്കുന്ന മറുപടി, വരാൻ പോകുന്ന JEEയിലും നീറ്റിലും നിങ്ങൾക്ക് +1 +2 എന്താണോ റിഡക്ഷൻ തന്നേക്കുന്നത് അതേപോലെ തന്നെ സിലബസ് റിഡക്ഷൻ ഉണ്ടാവുമെന്നാണ്. എല്ലാവരെയും ആകപ്പാടെ ഒരുമാതിരി കൺഫ്യൂഷനാക്കിയേക്കുന്ന ഒരു മറുപടിയായിരുന്നു ഇന്ന് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ തന്നേക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ദിവസം നടന്നേക്കുന്ന ഇൻഫർമേഷൻസിലൊക്കെ തന്നെ, കഴിഞ്ഞ December 10 നടന്നേക്കുന്നതിൽ PUB തന്നേക്കുന്ന ഇൻഫർമേഷൻസ് പ്രകാരം നമുക്ക് കിട്ടിയേക്കുന്നതാണ് സിലബസിൽ ഒരു റിഡക്ഷനും ഇല്ലാന്നായിരുന്നു. JEE എക്സാമിന് ഇനി വെറും 35 ദിവസങ്ങൾ മാത്രം ബാക്കി. ഇവിടെ നമുക്ക് കുറേ എക്സാംസ് ഉണ്ട്, ISC എക്സാംസ് ഉണ്ട്, CBSE എക്സാം ഉണ്ട്. ഇനി നിങ്ങൾ വന്നിട്ട് ഓരോ സ്റ്റേറ്റിന് ഓരോ സ്റ്റേറ്റ് എക്സാംസ് ഉണ്ട്. എല്ലാവരും അവരുടേതായ രീതിയിൽ സിലബസ് റിഡക്ഷൻ ചെയ്തിട്ടുണ്ട്. ഏത് രീതിയിൽ പഠിക്കണം, ഓരോ സ്റ്റേറ്റിലുള്ളവർ അവരുടേതനുസരിച്ച് പഠിക്കണം, ഇവിടെ വീണ്ടും കൺഫ്യൂഷൻസാണ്. ഓക്കെ, CBSEൻ്റെ റിഡക്ഷൻ പ്രകാരമാണെങ്കിൽ അങ്ങനെയായിരിക്കണം. നമുക്ക് വൈകാതെ ഇതിനൊരു ക്ലാരിറ്റി കിട്ടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് കിട്ടിക്കഴിയുന്ന മൊമെൻറ്റിൽ തന്നെ നിങ്ങളെ പ്രോപ്പറായിട്ട് ആ കാര്യങ്ങൾ ഈ ചാനലിലൂടെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല, ഓരോ നമ്മുടെ സബ്ജക്റ്റിലും, കെമിസ്ട്രിയിലായിക്കോട്ടെ, ഫിസിക്സിലായിക്കോട്ടെ, ബയോളജിയിലായിക്കോട്ടെ, നമ്മുടെ നീറ്റിൻ്റെ കേസിൽ എന്തൊക്കെയാണോ സിലബസിൽ റിഡക്ഷൻ വന്നേക്കുന്നത് അത് പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. ഞങ്ങൾ ഇന്നത്തെ ദിവസം തന്നെ നമുക്കൊരു പ്രോപ്പർ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.